السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ഏറ്റവും ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സുദീർഘമായൊരു പ്രസംഗം നമ്മുടെ ഫൈസൽ മുസ്ലിയാർ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചതിന് ശേഷം ഞാൻ കാര്യമായി സംസാരിക്കാൻ കരുതി വന്നതുമല്ല, സംസാരരംഗത്ത് പ്രസംഗരംഗത്ത് അത്ര പരിചയമുള്ള ആളുമല്ല. എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുക, സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് എൻ്റെ ചില അനുഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ നിന്നത്. പ്രധാനമായും എനിക്ക് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് ഞാൻ അടുക്കുവാനും ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അനുഭാവിയായി തീരാനുമുണ്ടായ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, മറുവശത്തുള്ള പണ്ഡിതന്മാരുടെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴും ആ വിഷയങ്ങൾക്ക് അനുകൂലമായി നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനുകൂലമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ ദുർവ്യാനിക്കുകയും ദുർന്യായങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും എന്നെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാനുള്ള മുഖ്യ കാരണം എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. സത്യത്തിൽ ഫൈസൽ മുസ്ലിയാർ ഇവിടെ പറയുകയുണ്ടായി, ഓതി മറയുന്നൊരവസ്ഥ എന്ന്. ചില വിഷയങ്ങളൊക്കെ കുറെ മുമ്പ് തന്നെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ആചാരങ്ങളും അനാചാരങ്ങളും ഇതിൻ്റെ എതിരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാനസികമായി മനസാക്ഷി കുത്തു വല്ലാതെ അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ട്? സമൂഹത്തിൽ നാം ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ സമൂഹം അത് ഏൽക്കുകയില്ല എന്ന് തോന്നിയിട്ട് പല ആളുകളും, എന്നെപ്പോലെയുള്ള പല ആളുകളും, എൻ്റെ സുഹൃത്തുക്കളായിട്ട് എനിക്ക് അനുഭവമുണ്ട്, പല ആളുകളും നാം ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ സമൂഹം ഏൽക്കുകയില്ല, അതുകൊണ്ട് നാം ഉണ്ടാതിരിക്കുകയാണ് നല്ലത് എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നവരാണ് ധാരാളം ആളുകൾ എന്ന് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഖ്യമായും എനിക്ക് വിഷയമായിട്ട്, പ്രധാനമായി എനിക്ക് അനുഭവപ്പെട്ട വിഷയം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നത് ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിച്ച ആശയമാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ നാം ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നത് ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ തർക്കമില്ലാതെ നിലകൊള്ളുന്ന ഒരു വസ്തുതയായിരുന്നു. ലോകത്ത് വന്ന മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവൻ സമൂഹത്തെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അവരൊക്കെ വിവിധങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവർ ദുആ ചെയ്തത് അള്ളാഹുവോടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. നാം ചിന്തിച്ചു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഞാൻ വിശദീകരിക്കുകയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, സക്കരിയ നബി അലൈഹിസ്സലാം സന്താനം ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇങ്ങനെ ഒട്ടനേകം പ്രവാചകന്മാരുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നതൊക്കെ അതെല്ലാം റബ്ബിനോടാണ്, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതുമാണ്. മാത്രവുമല്ല, അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനോട് അള്ളാഹു നിർദ്ദേശിച്ചത് കുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ എന്നാണ്. നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, റബ്ബല്ലാത്ത ഒരു ശക്തിയോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് ആ വാക്കിൽ തന്നെ ഉൾക്കൊള്ളിട്ടുണ്ട് എന്ന് അറബിയെക്കുറിച്ച് അല്പമൊക്കെ പഠിച്ച ആളുകൾക്കറിയാം. കുൽ ഇന്നമാ അദു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, ആ റബ്ബിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന്. ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ലോകത്ത് തർക്കമില്ലാതെ നിലനിന്നിരുന്ന ഒരു വസ്തുതയായിരുന്നു ഇത്. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ലോകത്ത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ആധികാരിക മുഹദ്ദിസുകളും മുഫസ്സിറുകളുടെയും ഒക്കെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാലും
പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് എന്നതിൽ ലോകത്താർക്കും തർക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന സന്ദേശം ഇബിലീസിന്റെ സന്ദേശമാണ് എന്ന്. നഊദു ബില്ലാ, നാം ചിന്തിച്ചു നോക്കുക ആ വാദത്തിന്റെ ഒക്കെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇതാണ് ഞാൻ പറയുന്നത്, മനസാക്ഷിക്കുത്വം അല്ലാതെ അനുഭവപ്പെടും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഖുൽ ഇന്നമാദു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നബിയെ തങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ ആശയമാണെന്ന്. എന്താ ഇബിലീസിന്റെ പേരിലും കളവാണ പറയുന്നത്? ഇബിലീസ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥന അള്ളാഹുവോടാണെന്ന് ഇബിലീസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇബിലീസ് പറഞ്ഞത് എന്താണ്? നമുക്കറിയാം, ആദനബി അലൈഹി സ്വലാം എനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ആദനബി അലൈഹി സ്വലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതിന് പകരം ഒരു ന്യായം മുന്നോട്ട് വെച്ചു. എന്താണ് ന്യായം? അന ഖൈറു മിന്നു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, ഞാനാണ് ആദമിനേക്കാൾ ഗുണമായത്, കാരണം നീ എന്നെ തീയിനാലാണ് പഠിച്ചത്, ആദമിനെ നീ മണ്ണിനാലുമാണ് പഠിച്ചത്, അതുകൊണ്ട് മണ്ണിനാൽ പഠിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയില്ല എന്ന വാക്കാണ് ഇബ്ലീസ് പറഞ്ഞത്. അല്ലാതെ അള്ളാഹ്ക്ക് മാത്രം സുജൂദ് എന്ന് ഒരിക്കലും ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. അത് ഇബ്ലീസിന്റെ പേരിൽ പോലും ഈ ജനങ്ങൾ കളവ് പറഞ്ഞത്. നാം ആലോചിച്ച് നോക്കണം, ഇബ്ലീസിന്റെ പേരിൽ പോലും ഇവർ ദുർവ്യാഖ്യാനം ചെയ്ത് കളവ് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇവരുടെ നീക്കങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പൂർവികരായ മുഹദ്ദിസുകളോ മുഫസ്സിറുകളോ ഒന്നും അവർക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു സന്ദേശത്തിലാണ് ഇന്ന് നമ്മുടെ മറുഭാഗത്തുള്ള പല പണ്ഡിതന്മാരും, ഇരുവിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ആ ആശയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് മഹാനായ പ്രവാചകനിൽ നിന്ന് ഇസ്ലാം മനസ്സിലാക്കി, പൂർണ്ണമായും ഇസ്ലാം മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്ത്, അവർക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ അവരൊക്കെ പ്രാർത്ഥിച്ചത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. എന്തേ അവർക്കറിയില്ല, മഹാനായ പ്രവാചകൻ വഫാത്തായതിനു ശേഷം പ്രവാചകൻ റൗളാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളായിട്ട് അവരെ ഉണ്ടായിട്ട് പോലും മഹാന്മാരായ സഹാബത്തിൽ ഒരു കുട്ടി പോലും പ്രവാചകന്റെ സന്നിധിയിൽ നിന്നിട്ട് നബിയെ, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പാടിലാണ്, ഞങ്ങൾ ഇങ്ങനെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തങ്ങൾ സഹായം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രവാചകന്റെ കബറിന്റെ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ കുട്ടിയും പ്രാർത്ഥിച്ചതായി വ്യക്തമായ രേഖകളിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നിട്ടും ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് അതും ജായിസാണ്, അനുവദനീയമാണ്, ഒരിക്കൽ പറയും അനുവദനീയം, മറ്റൊരിക്കൽ പറയും സുന്നത്ത്, മറ്റൊരിക്കൽ പറയും നിർബന്ധം, ഇങ്ങനെ പല രൂപത്തിലും പല കോലത്തിലുമായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ആലോചിച്ച് നോക്കും, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ നിന്ന് വഫാത്തായി, പ്രവാചകന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടില്ല. ആ സമയത്ത് തന്നെ സഹാബത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എവിടെയാണ് പ്രവാചകനെ മറമാടേണ്ടത് എന്നത് മുഖ്യ വിഷയമായി അവിടെ നിലകൊണ്ടു. ഒരൊറ്റ സഹാബിയും പ്രവാചകനോട് ചെന്ന് ചോദിക്കുന്നില്ല, എന്തേ ജീവിതവും മരണവും സമമായ രൂപത്തിലാണ് അവരൊക്കെ പ്രവാചകനെ കണ്ടിരുന്നത് എങ്കിൽ അവർക്കൊക്കെ പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് ചോദിക്കാമായിരുന്നു, നബിയെ തങ്ങളുടെ ഭൗതിക ശരീരം എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷെ അവരാരും ചോദിച്ചില്ല. എന്തുകൊണ്ട്? അവരൊക്കെ ദീൻ മനസ്സിലാക്കിയവരാണ്, പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയവരായിരുന്നു. ഇനി നാം ആലോചിച്ച് നോക്കൂ ഖിലാഫത്തിന്റെ വിഷയം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അവർ മഹാനായ പ്രവാചകന്റെ മുന്നിൽ ചെന്നിട്ട് ആ വഫാത്തായ പ്രവാചകനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുപോലെ നാം ആലോചിച്ച് നോക്കൂ, സഹാബത്തിന്റെ കാലത്ത് തന്നെ ജമൽ സിഫീൻ പോലത്തെ അതിഭയങ്കരമായ സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരാരും സഹാബത്താരും പ്രവാചകന്റെ കബറിന്റെ അടുക്കൽ ചെന്ന് നബിയെ, ഞങ്ങൾക്കിതിനൊരു പരിഹാരം നൽകണമെന്ന് പറഞ്ഞതായിട്ട് ഒരു രേഖയും എവിടെയും കാണിക്കാൻ സാധ്യമല്ല. എന്നിട്ടും ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടിട്ട് അതൊക്കെ അനുവദനീയമാണ്, ജായിസാണ് എന്ന് പറയുകയും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ സന്ദേശമായി ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ദുർവ്യാഖ്യാനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പല ഫിഖീന്റെ ഗ്രന്ഥങ്ങളിൽ പോലും ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിട്ട് ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കുന്നില്ല, എന്റെ പിന്നിൽ പ്രസംഗിക്കാൻ ആളുമുണ്ട്, ഞാൻ ഒന്ന് പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ നിന്നതും. നാം ആലോചിച്ച് നോക്കൂ, ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പെട്ടൊന്നാണ് പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം എന്ന് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മറ്റൊരായത്താണ്, വൈദാ സാലക ഇബാദി അന്നി ഫൈനി കരീബ് എന്ന് തുടങ്ങുന്ന ഒരായത്ത്.
സത്യത്തിൽ മുഹദ്ദിസുകളൊക്കെ ഇവരുടെ ഈ വ്യാഖ്യാനം കേട്ടാൽ, അല്ലെങ്കിൽ മുഫസ്സിറുകളൊക്കെ ഇവരുടെ ഈ ഹദീസ് ഖുർആൻ വ്യാഖ്യാനം കേട്ടാൽ ലജ്ജിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരൊറ്റ മുഫസ്സിറും ലോകത്ത് ഒരൊറ്റ മുഫസ്സിറും പറയാത്ത തഫ്സീറുകളാണ് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈദാസാല കൈബാദി നബിയെ തങ്ങളോട് എന്റെ അടിമകൾ ചോദിച്ചാൽ, അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഫൈനി കരീബ് ഞാൻ അടുത്തു തന്നെയുണ്ട്. ഉജീബു ദാവത്തായി ദ്വാ ചെയ്യുന്ന ആളുടെ ദ്വാക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് തുടങ്ങുന്ന ഒരായത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിനിവർ പറയുന്നു, വൈദാസാല കൈബാദി നബിയെ തങ്ങളോട് എന്റെ അടിമകൾ പ്രാർത്ഥിച്ചാൽ, വൈദാസാല കൈബാദി എന്റെ അടിമകൾ തങ്ങളോട് പ്രാർത്ഥിച്ചാൽ. സത്യത്തിൽ നാം ആലോചിച്ചു നോക്കൂ, ഇവിടെ ഒരാൾ മഹാനായ പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അ കരീബുൻ റബ്ബുനാ ഫനുനാദീഹി അം ബഈദുൻ ഫനുനാജീഹി